കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ തിരുവാതിര ചതുശ്ശതം ഇന്ന് നടക്കും ഭഗവാന്റെ ജന്മനാൾ കൂടിയാണ് തിരുവാതിര കൊട്ടിയൂരപ്പനെ കാണാൻ ദിവസേന എത്തുന്നത് ഭക്തരുമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാലു ചതുശ്ശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശ്ശതം ഇന്ന് നടക്കും ഭഗവാന്റെ ജന്മനാൾ കൂടിയാണ് തിരുവാതിര കൊട്ടിയൂർ പെരുമാളിന് സമർപ്പിക്കുന്ന വലിയ വട്ടളം പായസ നിവേദ്യമാണ് ചതുശതം എന്നറിയപ്പെടുന്നത് കോട്ടയം സ്വരൂപത്തിലെ സ്ത്രീകൾക്ക് പന്തീരടി കാമ്പ്രം നമ്പൂതിരിപ്പാട് നിശ്ചിത അളവ് അരി സ്വർണത്തളികയിൽ പകർന്നു നൽകും രാത്രി ശേഷം നാലു തറവാട്ടിലെ സ്ത്രീകൾക്ക് മണിത്തറയിൽ അരിയും ഏഴില്ലക്കാർക്ക് പഴവും ശർക്കരയും നൽകും തൃക്കൂർ അരിയളവിന് മാത്രമേ തറവാട്ടുകാരായ സ്ത്രീകൾക്ക് അക്കരക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടാകാറുള്ളൂ തിരുവാതിര പുണർദം ആയില്യം അത്തം എന്നീ നാളുകളിലാണ് ചതുശതം അഥവാ വലിയ വട്ടളം പായസം നിവേദിക്കുന്നത് തിരുവാതിര പന്തീരടിയോടെയാണ് തിടപ്പള്ളിയിൽ പായസ നിവേദനം ആരംഭിക്കുക നൂറിടങ്ങഴി അരി നൂറ് നാളികേരം നൂറ് കിലോ ശർക്കരയും നെയ്യും ചേർത്താണ് പായസം തയ്യാറാക്കുക മണിത്തറയിലും കോവിലകം കയ്യാലയിലും നിവേദ്യം വിതരണം ചെയ്യും അതേസമയം ഇരുപതിനാണ് പുണർദ്ദം ചതുശ്ശതം ഇരുപത്തിരണ്ടിന് ആയില്യം ചതുശ്ശതം ഇരുപത്തിനാലിന് മകം കലംവരവ് തുടങ്ങിയ ചടങ്ങുകളും നടക്കും മകം നാൾ ഉച്ച ശിവേലിക്ക് ശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല ഇരുപത്തിയേഴിന് അത്തം ചതുശ്ശതവും വാളാട്ടവും കലശപൂജയും നടക്കും ഇരുപത്തിയെട്ടിനാണ് തൃക്കലശാട്ട് ജനം കണ്ണൂർ